ചേട്ടാ ചേട്ടാ എന്താണ് പിള്ളേരെ നോക്കണേ ഞാൻ ഇപ്പൊ വരാം നീ എവിടെ പോണം ആ നീ എവിടെ പോണം നമുക്കറിയാടാ ഡേയ് എന്താ വിജയ് അടിക്കാൻ പോണ് എന്ത് മനുഷ്യനാ മക്കളും ഇവിടെ ഇരിക്കട്ടാ അമ്മേ കാപ്പി കുടിക്കമ്മേ കുഞ്ഞപ്പൻ എവിടെ പുറത്തുണ്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത് ഒരു 100 രൂപ കൊടുത്താൽ ഒരു നക്ഷത്രം കിട്ടും അപ്പോഴാ പണ്ടത്തെ പോലെ കമ്പിൽ നക്ഷത്രം ഉണ്ടാക്കുന്നത് 100 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ വീട്ടിലെ ചെലവ് നടത്താം ഞാൻ ഇതുവരെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് നക്ഷത്രം വാങ്ങിയതായി നിനക്കറിയുമോ പാല് വാങ്ങിയില്ലേ പാലിന് ഇന്നലത്തെ കൂട്ടി 2 ആഴ്ചത്തെ കാശ് കൊടുക്കാനുണ്ട് കടം ചോദിച്ചപ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അതൊന്നും സാരമില്ല പട്ടിണി കടന്നു വളർന്ന് എനിക്ക് ചൂടുവെള്ളം തന്നെ ധാരാളം നാളെ കരോളിന് കാണിക്ക കൊടുക്കണ്ടേ കൊടുക്കണം അമ്മയുടെ ഗുളിക തീർന്നു അത് വാങ്ങണം വാങ്ങാം മോളുടെ മരുന്ന് 2 ദിവസത്തേക്കും കൂടി വരും മോള് കാപ്പി കുടിച്ചു മോൾ ഇന്നലെ താമസിച്ചാ ഉറങ്ങിയത് ഓപ്പറേഷൻ ചെയ്താൽ ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര കരച്ചില അവൾക്ക് പേടിയാ ദൈവമേ എന്ത് പരീക്ഷണമാണ് മോള് വിഷമിക്കാതെ ദൈവം സഹായിച്ചാൽ ഒരു കുഴപ്പവുമില്ല മോന്റെ പഠിത്തം കഴിഞ്ഞ് അവനങ്ങ് വരട്ടെ അവനെന്തെങ്കിലും ജോലിയായാൽ പകുതി ഭാരം കുറയും നിങ്ങൾ എന്തു പണിയാ കാണിച്ചത് കാശ് വാങ്ങിയിട്ട് മുതൽ പലിശയും തരാതെ മുങ്ങി നടക്കുകയാണോ നിങ്ങളുടെ സൽക്കാരത്തിനും വിരുന്നിനും വന്നതല്ല ഞാൻ 2 വർഷ കാലാവധി പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് 1 വർഷം 5 ആയി മുതലും കൂട്ടുപലിശയും ചേർന്ന് നിങ്ങൾ വാങ്ങിയ 3 ലക്ഷത്തേക്കാൾ അധികമായി അതുകൊണ്ട് എനിക്ക് എന്റെ കാശിന്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം സാറേ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം സാറേ മകന്റെ പഠിത്തം മകളുടെയും അമ്മയുടെയും അസുഖം അതാ വൈകിയത് അതൊന്നും എനിക്കറിയണ്ട തന്ന കാശിന് പോലും വിലയില്ലാത്ത ഈ വീടും സ്ഥലവും പണയത്തിനെടുത്തത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഞാൻ ചെരുപ്പൂത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഈ കുടുംബം ഇങ്ങനെ തട്ടി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് എന്റെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്തിട്ടാ എന്താ അതിന് സമ്മതമാണോ ഇതൊന്നും കൊണ്ടൊന്നും ആവില്ല മക്കൾ ഇതാ സർ മുതലാളി പരിശോധിച്ചിന് പ്രതികാരമായി അവരൊന്നും ചെയ്താൽ മുതലാളി ഒരു മാസം കൂടി സമയം തരാം അതിനുള്ളിൽ എല്ലാം തീർക്കണം ആധാരം എന്റെ കയ്യിലാണെന്നുള്ള കാര്യം മറക്കരുത് എന്താ കുഞ്ഞപ്പ ആരടാ കുഞ്ഞപ്പ ഗതിയില്ലാത്തവനായി പോയി നിവർത്തിയില്ലാത്തവളുടെ അപ്പനായി പോയി കഴിവില്ലാത്ത ഭർത്താവായി പോയി മരുന്നും ഗുളികയും വേണ്ടതാണെങ്കിലും കരയുന്നത് കാണാൻ എനിക്ക് വഴിയ നീ ഇങ്ങനെ കാശില്ലാതെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വഴിയ Thank you.
ചേട്ടാ ഇത് വൈകുന്നേരം ശരിയാക്കി തരണേ. ആ ശരിയായില്ലോ. കുഞ്ഞമ്മ ചേട്ടാ എന്താ താമസിച്ചേ? ഒന്നും പറയണ്ട, വീട്ടിലെ ഓരോ കാര്യങ്ങളായിട്ട് സമയം പോയി. ഒന്ന് രണ്ട് വീടുകളിൽ കയറി മോന്റെ വീസ് കൊടുക്കണ്ടേ? മകളുടെ അസുഖം നിനക്കറിയാമല്ലോ, വീടും പറമ്പും പണയത്തിലാണെന്ന്. കാശ് കിട്ടിയോ? കാശില്ലാത്തവന്റെ മക്കൾ പഠിക്കാൻ പാടില്ല. നല്ല തലവേദന, നമുക്കൊരു കട്ടനടിച്ചിട്ട് വരാം. ചേട്ടൻ വെക്കോ, സാധനം വാങ്ങിക്കാൻ കടയിൽ ആള് വരും. ലോട്ടറി വിജയനെ കാണാനില്ലല്ലോ, ഒന്ന് രണ്ട് ദിവസം ആയല്ലോ. ഞാൻ ഫോണിൽ വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. എന്നാലൊന്നും പറയാതെ ഇത്ര നാളെ ഇവിടെ പോയോ? ആ വരട്ടെ. ഒന്നും പറയണ്ട അമ്മേ, ട്രെയിന് ലേറ്റ് ആയിരുന്നു. ഓ, അവൾ എന്തുവാ തപ്പുന്നേ? ഓ, ഒന്നും കൊണ്ടുവന്നിട്ടില്ലടി. ഇതാ, ഇനിയപ്പ ഇതിനു വേണ്ടി ഇനിയിപ്പോ മുഖം കറുപ്പിക്കണ്ട. അമ്മേ, അപ്പനെവിടെ പോയി? ജോലിക്ക് പോയി മക്കളെ. ഓ, അമ്മാമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മാമ്മക്ക് അമ്മാമ്മക്ക് എന്നാ പിന്നെ അമ്മാമ്മ കണ്ടിട്ട് വരാൻ. അമ്മാമ്മേ, ഞാൻ വന്നു. മോൻ വന്നോ? നിനക്ക് സുഖം തന്നെ? സുഖം തന്നെ അമ്മാമ്മേ. അമ്മാമ്മക്ക് സുഖമാണോ? അതെ മോനെ. അമ്മാമ്മേ, ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം, ആകെ വേർത്തിരിക്ക. പോട്ടെ അമ്മാമ്മേ. നീ പോയിട്ട് വാ. എന്താ അമ്മേ, എന്താ ഇവളിങ്ങനെ കിടക്കുന്നേ? അറിയില്ല മോനെ, അവക്കിടക്കിടക്ക് ഇപ്പൊ ഇങ്ങനെയാ. ഏയ്, അവക്കൊന്നുമില്ല അല്ലേ എടി. ആന്റി, ആന്റി, ഒരു ലോട്ടറി എടുക്കാ. ആന്റി, സാറേ, ഒരു ലോട്ടറി എടുക്ക് സാറേ. മാമ, മാമ, ഒരു ലോട്ടറി എടുക്ക് മാമ. നീ ആ വിജയന്റെ മോനല്ലേ? ഓ, എന്റെ അമ്മയോടാ? ഏ, അവിടെ എവിടെ? അമ്മയെ വിളിക്ക്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ച മക്കളെ? വാ, ചായ കുടിക്കൂ. വാ മോള്, വാ. മൂന്ന് ചായ. വിജയൻ എന്തി? എന്താടാ വിജയ കാണിക്കുന്നേ? മെമ്പർ ഇവന്റെ സ്ഥിരം കലാപരിപാടിയാ, പാവം പിള്ളേര്. മെമ്പർ എന്ന നിലയിൽ പല പ്രാവശ്യം തന്നെ ഉപദേശിച്ചതാണ്, നാട്ടിനും വീട്ടുകാർക്കും ശല്യമുണ്ടാക്കരുതെന്ന്. മെമ്പർ ആണെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാ മതി, പിന്നെ ഉപദേശിക്കാൻ വരരുത്. ഒറ്റയാണോ വീട്ടിനകത്ത് കയറി പോരുത്? രാത്രി ഞാൻ ശരിയായി മാറാമോട്. പോയതാ, പോയിട്ട് ഒരു മാസത്തിലേറെയായി. അന്വേഷിക്കാൻ ബാക്കി ഒരിടവും ഇല്ല. ഇപ്പോൾ ജീവിക്കാനാണെങ്കിൽ ഒരു നിവൃത്തിയും ഇല്ല. പള്ളിയിലെ അച്ഛനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ?
നിൽക്ക്. ഈ കുടുംബത്തിന്റെ അവസ്ഥ നിനക്കറിയാമോ? നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. അപ്പ മോനിക്ക് എന്താ അപ്പ? ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൻ ആരോടും പറയരുത്. ഞാൻ ഇന്നലെ മോളെ ആശുപത്രിയിൽ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ മാറ്റി നിർത്തി പറഞ്ഞു അവളുടെ തലവേദനയുടെ കാര്യം. അവൾ നമ്മൾ നിന്ന് ദിവസമാകുന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ഓപ്പറേഷന് വേണം. എത്രയും പെട്ടെന്ന് ചെയ്താൽ അവളുടെ ജീവൻ തിരിച്ചു കിട്ടും. നിന്റെ അമ്മയടുത്ത് പോലും ഞാൻ ആ കാര്യം പറഞ്ഞില്ല. അവൾ നമ്മളെ വിട്ട് പോകുമോടാ? അപ്പം ഉണ്ടായിരിക്കും, അവളുടെ ചിരിയൊന്നും അങ്ങനെ ആർക്കും മായ്ക്കാൻ കഴിയില്ല. കരയല്ലേപ്പ മിന്നു മിന്നു. ഒന്നുമില്ല മോളെ. ഇത്രയും ദിവസം എവിടെയായിരുന്നടാ? നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം തിരക്കി. എന്റെ പ്രവൃത്തിയുടെ ഫലം എനിക്ക് കിട്ടിയേട്ടാ. മദ്യപാനത്തിന്റെ പുറത്ത് ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം എനിക്ക് തിരിച്ചടിയായി. ഇതിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ദിവസങ്ങളോളം ബോധമില്ലാതെ ആശുപത്രി കിടക്കേണ്ടി വന്നു. പ്രാർത്ഥിക്കാമെന്നൊരച്ഛൻ എന്നെ ധ്യാനകേന്ദ്രത്തിലാക്കി. പ്രാർത്ഥന ഫലം എന്നൊരു പുതിയ മനുഷ്യനാക്കി ചേട്ടാ. എനിക്കെന്റെ ഭാര്യയും കുട്ടികളെയും കാണണം. ചേട്ടനവരെ എവിടെ കൊണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് കാണണം ചേട്ടാ അവരെ. പഴയതുപോലെ കച്ചവടമൊക്കെ എനിക്ക് തുടങ്ങണം ചേട്ടാ. ഞാൻ ടൗണിൽ നിന്ന് കുറച്ച് ലോട്ടറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നന്നായി. ആദ്യത്തെ ടിക്കറ്റ് ചേട്ടന് തന്നെ ഇരിക്കട്ടെ. ഇതാ ചേട്ടാ. എടാ, നിന്റെ പ്രവൃത്തി അല്പം കടന്ന കൈയായിപ്പോയി. നിന്റെ മക്കൾ റോഡിലൂടെ ലോട്ടറി വിറ്റ് നടന്നത് എനിക്ക് സഹിച്ചില്ല. ഞാൻ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞ് ചിതറാൽ എന്ന സ്ഥലത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിൽ കൊണ്ടാക്കി. നിന്റെ ഭാര്യയ്ക്ക് അവിടെ തന്നെ ആയയായി ജോലിയും കിട്ടി. നീ ഇനിയെങ്കിലും മര്യാദയ്ക്ക് പിള്ളേരെ വിളിച്ചുകൊണ്ടുവന്ന് ജീവിക്കാം. നന്ദിയുണ്ട് ചേട്ടാ. കാരുണ്യം അകലയെവിടെയെന്നോ സ്വാന്ത്വനം തിരികെട്ടുപുകഞ്ഞിടുന്നു. കാരുണ്യം അകലയെവിടെയെന്നോ സ്വാന്ത്വനം തിരികെട്ടുപുകഞ്ഞിടുന്നു. ദുഃഖഭാരമാം കുരിശുകൾ ചുമന്നെവിടെ കേഴുന്നു വീഴുന്നു ചിറകില്ല പക്ഷികൾ. അപ്പാ ഞാൻ ഇറങ്ങട്ടെ, ഇന്റർവ്യൂവിന് പോകാൻ സമയമായി. മോള കമ്മല, നീ പണയം വെച്ച് വണ്ടിക്കുലിക്ക് കാശെടുത്തു. ഒന്നിനെയും വിടരുത്, എല്ലാത്തിനെയും പൊക്കണം. ചെല്ലു.
നീയൊക്കെ എന്തിനാണ് ഈ പാമ്പ് രക്ഷിതാക്കളെ കഷ്ടപ്പെടുന്നത്? സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എന്നെ ഒന്ന് വെറുതെ വിടണം സാറേ. സാറേ, എൻ്റെ അപ്പൻ ഒരു പാവപ്പെട്ടവന്, കുഴപ്പക്കാരനൊന്നുമല്ല. വണ്ടി നിർത്തോ. ഡോ, അവനങ്ങ് ഇറക്കിവിട്. ഡാ, മര്യാദക്ക് ജീവിച്ചോണം. ശരി സാറേ, ശരി. ഞാനും കൂടെ പോട്ടെ സാറേ. അടങ്ങിയിരിക്കണ അവിടെ. എടാ, ആ സംസാരിക്കാത്ത പെണ്ണിന്റെ കമ്മൽ പണയം വെച്ച് ഇന്നലെ നീ പോയതല്ലേ? അത് തൊലച്ചോ. നീ എപ്പഴീ അപ്പനെ പറ്റിക്കുവാളോടാ. ജന്മദോഷമെന്നോ കർമ്മദോഷമെന്നോ തത്വശാസ്ത്രശീലുകൾ മന്ത്രമോതുന്നു. കാലമെത്ര മാറി കരളത്ര നൊന്തു വിങ്ങി ജീവിതമാം കാൽവരി ഏറുന്നു ചിറകില്ല പക്ഷികൾ. ചിറകില്ല പക്ഷികൾ, ചിറകില്ല പക്ഷികൾ. പറഞ്ഞ അവധി തീരാൻ ഇനി 3 ദിവസമേ അവശേഷിക്കുന്നുള്ളൂ. ആധാരം എന്റെ കയ്യിലാണ്, മറക്കണ്ട. ഒരു ജോലിയില്ല, എല്ലാവരെയും ഞാൻ കൊല്ലാൻ നോക്കി. അപ്പോഴാണ് ഈ കുരിശ് എന്നെ രക്ഷിച്ചത്.
നിങ്ങൾ എന്ത് മനുഷ്യ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങളില്ലേ? നമുക്ക് നാളെ അച്ഛനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അതിനൊക്കെ നാം തരണം ചെയ്ത് മുന്നേറണം. എല്ലാ മനസ്സിലും ഒതുക്കി വിഷമിച്ച് ജീവിക്കരുത്. അച്ഛോ, ബുദ്ധിമുട്ടുകളേറെ സഹിച്ചു വന്നവനാണ് ഞാൻ. ജീവിതത്തിൽ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ഇവരെ ഞാൻ പട്ടിണി കിട്ടില്ല. പ്രതീക്ഷിക്കാതെ ഇരട്ടടി വരുമ്പോൾ ആരായാലും ചെയ്തു അച്ഛോ. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ചേട്ടാ. ഇപ്പോൾ നിങ്ങളുടെ മകനും നിങ്ങൾക്ക് താങ്ങായില്ലേ? അവനൊരു ജോലി നേടുമ്പോൾ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും മാറും. പിന്നെ നിങ്ങളുടെ വീടിനെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും. എന്റെ മകളുടെ അസുഖത്തിന് ഒരു കുറവുമില്ലച്ചോ. ഇങ്ങനെ നീറി നീറി ജീവിക്കുമ്പോൾ അങ്ങേരി പണി കാണിച്ചുവല്ലോ. അതൊക്കെ ശരിയാവും. ദൈവത്തിന് സാധ്യമാകത്തൊന്നുമില്ല. അന്തിനെയും ഊമയും സൗഖ്യമായ കർത്താവിനെ ഇതും സാധ്യമാകും. പിന്നെ ദൈവത്തോട് അടുക്കണം, പ്രാർത്ഥിക്കണം. അസുഖങ്ങളും മറ്റും കാരണം കടക്കണിയിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല അച്ഛോ. നിങ്ങളൊരു കാര്യം ചെയ്യ്. വിശുദ്ധ കുരിശിന്റെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ കുരിശുമായി പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിപ്പിൻ. എന്നാലും ഞാൻ അങ്ങോട്ട്. ജന്മദോഷമെന്നോ കർമ്മദോഷമെന്നോ തത്വശാസ്ത്രശീലുകൾ മന്ത്രമോതുന്നു. ദൈവമേ, എല്ലാവരെയും ഋഷി കേൾവേ. എന്റെ മകളെ കാത്തുകൊള്ളണമേ. ജീവിക്കാൻ ഒരു മാർഗം കാണിച്ചു തരണമേ. കാലമെത്ര മാറി കരളത്ര നൊന്തുവിങ്ങി ജീവിതമാം കാൽവരി ഏറുന്നു ചിറകില്ല പക്ഷികൾ. ചിറകില്ല പക്ഷികൾ. കുഞ്ഞപ്പ ചേട്ടൻ ലോട്ടറി അടിച്ചു 1 കോടി രൂപ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു.